ശ്രീവത്സത്തിനൊപ്പം ആഘോഷമാക്കാം. ശ്രീവത്സം സിൽക്സ്, പന്തളം, പത്തനംതിട്ട, ഹരിപ്പാട്. നമസ്കാരം. കൃഷിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന റെജിക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം. പരമ്പരാഗത കാർഷിക കിഴങ്ങുവർഗ്ഗങ്ങളുടെ സംരക്ഷണവും പരിപാലനവും നടത്തിയതിനുള്ള പ്ലാന്റ് ജീനോം സേവിയർ ഫാമേഴ്സ് അവാർഡാണ് പത്തനംതിട്ട റാന്നി പുല്ലപ്രം കടക്കേത് വീട്ടിൽ റെജി ജോസഫിനെ തേടിയെത്തിയിരിക്കുന്നത്. റെജി ഒരു സാധാരണ കൃഷിക്കാരനല്ല. റെജിയുടെ വിളവെടുപ്പിന് നാലാൾ കൂടിയേ കഴിയൂ. റെജി കൃഷി ചെയ്യുന്ന ഒരു മൂട് കപ്പയും കാച്ചിലുമൊക്കെ 100-200 kg വരും. ഭീമൻ ചേനകളും നീളമേറിയ മുളകും വഴുതനയും വെണ്ടയുമൊക്കെ വിളവെടുത്ത് വ്യത്യസ്തനാണ് റെജി. ഇതിനോടകം നിരവധി പുരസ്കാരങ്ങളും റെജിയെ തേടിയെത്തി. എനിക്ക് ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ കൃഷി തുടങ്ങി. ഇപ്പം ഈ കിട്ടിയിരിക്കുന്ന കാച്ചിൽ ഒരു 100 kg അടുത്ത് വരും. പിന്നെ 2007 ഞാൻ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് കേട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെണ്ടയ്ക്ക ഉണ്ടാക്കിയിരിക്കുന്നത് ഞാനാണ്. 28 inch അതിൻ്റെ നീളം. അതുപോലെ കിരൺ എന്ന് പറയുന്ന ചേമ്പിൻ്റെ പൊക്കം 7'9" 2006 അതും എൻ്റെ പേരിലാണ്. അതുപോലെ തന്നെ ചേനയുടെ തണ്ടിൻ്റെ പൊക്കം ഗജേന്ദ്രൻ എന്ന് പറയുന്ന വെറൈറ്റി 9'8" അതും എൻ്റെ പേരിലാണ്. ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ കിടക്കുന്നത്. പിന്നെ ഞാൻ കൃഷി എന്ന് പറഞ്ഞാൽ ഇത് വിൽപ്പനയൊന്നുമില്ല, മാനസിക ഉല്ലാസത്തിന് വേണ്ടിയും പിന്നെ മറ്റുള്ളവർക്ക് എൻ്റെ വിത്തുകൾ കൊടുക്കുക, ഇതൊക്കെ ഒരു അതിനു വേണ്ടിയാണ് ഇത് കൃഷി ചെയ്യുന്നത്. 100,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് കേന്ദ്ര സർക്കാർ റെജിക്ക് നൽകുന്ന അംഗീകാരം. കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറാണ് റെജിക്ക് അവാർഡ് നൽകുന്നത്. കേരളത്തിൽ നിന്ന് 2 പേർക്കാണ് അവാർഡ് ലഭിക്കുന്നത്. സംരക്ഷിച്ചു വരുന്ന വിളകളുടെ സ്റ്റാളും റെജി സജ്ജമാക്കുന്നുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിലും പരിപാലനത്തിലും 20 വർഷമായി റെജി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. വീടിനോട് ചേർന്ന സ്വന്തം സ്ഥലത്തും പാട്ടത്തിനെടുത്ത സ്ഥലത്തുമാണ് റെജിയുടെ കാർഷിക വിപ്ലവം. പ്രദേശത്തെ കേബിൾ ടിവി ഓപ്പറേറ്ററാണ് റെജി. ന്യൂസ് ഡെസ്ക്, പ്രൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും പ്രൈം ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ്, പന്തളം, ഹരിപ്പാട്, കുളനട, കോന്നി, പത്തനംതിട്ട.